ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. പരീക്ഷ എഴുതുന്നതിന് മുമ്പ് പ്ലസ് വണ്ണിൻ്റെ പൊളിറ്റിക്കൽ സയൻസ് ഒരു ലാസ്റ്റ് ടൈമായിട്ടുള്ള ക്യുക്ക് റിവിഷനാണ്. അവസാനവട്ടം നിങ്ങൾ നോക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യത്തെ 10 പാഠങ്ങളാണ് ലാസ്റ്റ് ഡേ. നമ്മൾ ഇന്നലെ 11 മുതൽ 20 വരെയുള്ള പാഠങ്ങൾ നമ്മൾ ഒറ്റയടിക്ക് പറഞ്ഞു. അത് വിദ്യാർത്ഥികൾ വീണ്ടും ആദ്യ പാഠത്തിൻ്റെ ഇത്തരത്തിലുള്ള ആദ്യ ഭാഗത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നേരിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം, ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ പാഠം ആയിട്ടുള്ള ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ, കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ എന്നുള്ളതിൽ പ്രധാനമായിട്ടും നമുക്ക് നോക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് നോക്കേണ്ടത്. മെയിനായിട്ട് നമ്മൾ നോക്കി വെക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ നോക്കിയെന്ന് ഉറപ്പ് വരുത്തുന്നതാണ്. അതായത് ഭരണഘടനയുടെ ധർമ്മങ്ങൾ 4 മാർക്ക്, 5 മാർക്ക്, 6 മാർക്ക് വരെ ചോദിക്കാവുന്ന ചോദ്യമാണ്. ഓക്കെ, നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ഭരണഘടന കൂടിയേ തീരുള്ളൂ. ഭരണഘടനയുടെ ധർമ്മങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദ്യം വരിക. ആ ചോദ്യം എന്തായാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. ഭരണഘടന ഏകോപനം ഉറപ്പ് നൽകുന്നു, അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം, ദെൻ ഒരു ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കുക, അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും, അതുപോലെ തന്നെ ഒരു ജനതയുടെ മൗലിക വ്യക്തിത്വം, ഇത് 5 നോക്കി പോല് നിർബന്ധമാണ്. 5-6 മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടരുത്. അതുപോലെ തന്നെ ഈ പാഠത്തിൽ ഇനി ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേരുംപടി, മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓരോ ഭരണഘടനയിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ള വകുപ്പുകൾ ഏതൊക്കെയാണ്. ബ്രിട്ടീഷ് ഭരണഘടനയാണെങ്കിൽ പാർലമെൻ്ററി വ്യവസ്ഥ, FPTP ഫസ്റ്റ് ദ പോസ്റ്റ് പാസ്റ്റ് സിസ്റ്റം, അതുപോലെ തന്നെ നിയമവാഴ്ച, സ്പീക്കറുടെ സ്ഥാനം, അധികാരവും നിയമനിർമ്മാണ സംവിധാനം. ഐറിഷ് ഭരണഘടന, അയർലൻഡിൽ നിന്ന് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ നിർദ്ദേശ തത്വങ്ങൾ. ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്ന് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. കനേഡിയൻ ഭരണഘടനയിൽ നിന്ന് അർദ്ധ ഫെഡറലിസം, അതുപോലെ തന്നെ അവശിഷ്ടാധികാരം. ദെൻ അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് മൗലികാവകാശങ്ങൾ എടുത്തിട്ടുള്ളത് അമേരിക്കൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ദെൻ നീതിന്യായ പുനഃപരിശോധന, ജുഡീഷ്യൽ റിവ്യൂ, നീതിന്യായ വിഭാഗത്തിൻ്റെ സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ ഭരണഘടനയുടെ ആമുഖം, ഇതെല്ലാം എടുത്തിട്ടുള്ളത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഒന്നും കൂടി സമയമുണ്ടെങ്കിൽ നോക്കാവുന്ന രീതിയാണ്. ഓക്കെ, ഒരു ഭരണഘടന ആധികാരികമാകുന്ന രീതി. ഓക്കെ, ആധികാരികമാവുന്ന രീതികൾ എന്തെല്ലാം എന്നുള്ളതാണ്. അതിൽ ഒരു 5-6 പോയിൻറ്സ് ഉണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കുക, അത് നേരെ ഉണ്ടെങ്കിൽ നോക്കുക. മറ്റേത് എന്തായാലും ആദ്യം പറഞ്ഞ 2 കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ നോക്കേണ്ടതായിട്ടുള്ളതാണ്. ഇനി 2-ാമത്തെ പാഠമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ. ഓക്കെ, അവകാശങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത് 6 അവകാശങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ്. 6 അവകാശങ്ങൾ നിങ്ങൾക്കറിയാവുന്നതാണ്. ഓക്കെ, ഏതാണ് 6 അവകാശങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക്. ഓക്കെ, സമത്വത്തിനുള്ള അവകാശം Article 14 മുതൽ 18 വരെയാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെയാണ്. ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23-24 Article 23-24. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെയാണ്. ദെൻ സാംസ്കാരികം വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം 29-30 31 31 ഒഴിവാക്കിയിട്ടുണ്ട്. ദെൻ 32-ാണ് ഭരണഘടനാ പ്രതിപദിക്കുള്ള അവകാശം, ദ ഹെർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്ന ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൗലിക അവകാശമാണ് Article 32. ഓക്കെ, ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് എന്താണ് സമത്വത്തിനുള്ള അവകാശത്തിൽ എന്താണ് പറയുന്നത്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ എന്താണ് പറയുന്നത്, ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തിൽ എന്താണ് പറയുന്നത്, അതുപോലെ തന്നെ മതസ്വാതന്ത്ര്യത്തിൽ എന്താണ് പറയുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഒരു തവണയും കൂടി റിവൈസ് ചെയ്യാം. ഇനി ഇതിൽ നിങ്ങൾ വേറെ നോക്കേണ്ടത് എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, അതായത് ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധിക്കുള്ള അവകാശം
ഓക്കെ, അത് ഉറപ്പ് നൽകുന്ന അഞ്ച് റിട്ടുകളുണ്ട്. അപ്പോൾ ഈ റിട്ടുകൾ നമുക്ക് 32-ാം വകുപ്പ് ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയോ 226 പ്രകാരം ഹൈക്കോടതിയോ സമീപിക്കാം, ഒരു പൗരനെ സമീപിക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇത് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കണം. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, കോവാറൻ്റോ, സെർഷ്യോറി. അപ്പോൾ അത് എന്താ എന്ന് മുമ്പ് ആദ്യം ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ മെറ്റീരിയൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ആറ് റിട്ടുകൾ. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ ശരീരം ഹാജരാക്കുക എന്നാണ്. മാൻഡമസ് എന്ന് പറഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ നിയമപരമായിട്ടുള്ള കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നതിനെയാണ് നമ്മൾ മാൻഡമസ് എന്ന് പറയുന്നത്. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ അധികാര പരിധിയിൽ വരാത്ത ഒരു കേസ് കീഴ്ക്കോടതികൾ പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ട് മേൽക്കോടതിയുടെ ഉത്തരവാണ് പ്രൊഹിബിഷന്. കോവാറൻ്റോ എന്ന് പറഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് അർഹതയില്ലാത്തൊരു സ്ഥാനത്ത് ഇരിക്കുന്നത് കോടതി കണ്ടെത്തുകയും അത് തടയുകയും ചെയ്യുന്നതാണ് കോവാറൻ്റ്. എന്ത് അധികാരത്തിലാണ് ഇരിക്കുന്നതെന്ന് ചെറുഷെറി എന്ന് പറഞ്ഞാൽ കീഴ്ക്കോടതിയിലെ മറ്റു അധികാര സ്ഥാനത്തിൽ മുമ്പാകെ പരിഗണനയിലിരിക്കുന്ന കേസ് മേൽക്കോടതിയിലേക്ക് അല്ലെങ്കിൽ ഉന്നത അധികാര സ്ഥാനത്തിൽ കൈമാറണം. സെർഷ്യോറി എന്ന് പറഞ്ഞാൽ കൈമാറണം, കീഴ്ക്കോടതിയിൽ എത്തുന്ന കേസ് മേൽക്കോടതിക്ക് കൈമാറണം എന്നുള്ളതാണ്, ഹയർ കോർട്ടിലേക്ക്. അതെ, പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ യാതൊരു അധികാരമില്ല. അതായത് കീഴ്ക്കോടതിക്ക് ആ കേസ് പരിഹരിക്കാൻ യാതൊരു അധികാരമില്ല. ഉദാഹരണത്തിന് പ്രൊഹിബിഷൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമ്മുടെ റിട്ടുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കാനുള്ള അധികാരം, റിട്ടുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ പരിഹരിക്കാനുള്ള അധികാരം ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ മാത്രമേ ഉള്ളൂ. അത് താഴ്ന്ന കോടതികൾ അത് എന്തില്ല. ഇപ്പോൾ ജില്ലാ കോടതി റിട്ട് മേലുള്ള വാദം കേൾക്കുകയാണെങ്കിൽ അതിനുള്ള അധികാരം ആരില്ല. അപ്പോൾ ഹൈക്കോടതിക്കോ അല്ലെങ്കിൽ സുപ്രീം കോടതിക്കോ അത് പ്രൊഹിബിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇത് അഞ്ച് മനസ്സിലാക്കുക. എന്താണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ ശരീരം ഹാജരാക്കുക, മാൻഡമസ് എന്ന് പറഞ്ഞാൽ തനിക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഒരു അവകാശം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ അല്ലെങ്കിൽ ഓഫീസിൻ്റെ അനാസ്ഥ മൂലം ലഭിക്കാതിരിക്കുന്നതാണ് മാൻഡമസ്. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ അധികാര പരിധിയിൽ വരാത്തൊരു കേസ് പരിഗണിക്കുന്നതാണെങ്കിൽ. കോവാറൻ്റോ എന്ന് പറഞ്ഞാൽ എന്ത് അധികാരത്തിൻ്റെ മേലാണ് ഒരാൾ അദ്ദേഹത്തിന് അനർഹമായിട്ടുള്ള പോസ്റ്റിൽ ഇരിക്കുന്നത് എന്നുള്ളത്. സെർഷ്യോറി എന്ന് പറഞ്ഞാൽ കീഴ്ക്കോടതിയിലെ പരിഗണനയിലുള്ള കേസ് മേൽക്കോടതിയിലേക്ക് കൈമാറുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൽ നിന്ന് മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത്. എന്താണ് മൗലികാവകാശം, മൗലികാവകാശം സാധാരണ അവകാശം തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് നോക്കുക. അതുപോലെ തന്നെ ഈ അഞ്ച് റിട്ടുകളും ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. മൂന്നാമത്തെ പാഠം ആയിട്ടുള്ളത് തെരഞ്ഞെടുപ്പും ജനാധിപത്യം എന്നുള്ള ഇതിലാണ്. അപ്പോൾ എന്താണ് തെരഞ്ഞെടുപ്പ്, പ്രൊപ്പറേഷണൽ റെപ്രസെൻറ്റേഷനും അതുപോലെ തന്നെ ആനുപാതിക പ്രാതിനിധ്യം. ഇതിൽ ആദ്യം നോക്കുന്ന ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കി വെക്കുക. എന്താണ് ആനുപാതിക പ്രാതിനിധ്യം, അതുപോലെ തന്നെ കേവല ഭൂരിപക്ഷം, പ്രൊഫഷണൽ റെപ്രസെൻറ്റേഷൻ, അതുപോലെ തന്നെ ഫസ്റ്റ് ദ പോസ്റ്റ് ദ പാസ്റ്റ് സിസ്റ്റം. ഇത് രണ്ടും എന്തായാലും ഇതിൻ്റെ വ്യത്യാസങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് എന്താണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ, ഈ വ്യവസ്ഥ പ്രകാരം രാജ്യത്തെ അനേക നിയോജക മണ്ഡലങ്ങളായിട്ട് തിരിക്കും. ഓരോ നിയോജക മണ്ഡലം ഒരു പ്രതിനിധിയെയാണ് തിരഞ്ഞെടുക്കുന്നത്. വോട്ടർമാർ വോട്ട് ചെയ്യുന്നത് സ്ഥാനാർത്ഥിക്കാണ്. ഒരു കക്ഷിക്ക് അതിന് കിട്ടിയാൽ വോട്ടിൻ്റെ വിഹിതത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നിയമനിർമ്മാണ സഭയിൽ അവർക്ക് ലഭിച്ചെന്ന് വരാം. ഓക്കെ, തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ഭൂരിപക്ഷം വോട്ടുകൾ കിട്ടിക്കൊള്ളണമെന്നില്ല. ഇത് എവിടേക്കാണ് ഉള്ളത് എന്ന്, UK, ഇന്ത്യ എന്നീ രാജ്യങ്ങളിലാണ് ഇതുള്ളത്. ഇനി ആനുപാതിക പ്രാതിനിധ്യ സിസ്റ്റം എന്നുള്ളത് ഈ വ്യവസ്ഥ അനുസരിച്ച് രാജ്യത്തെ മുഴുവനും ഒരു ഏക നിയോജക മണ്ഡലം ആയിട്ട് കണക്കാക്കുന്നു. ഓക്കെ, ഈ ഒരു നിയോജക മണ്ഡലത്തിൽ ഒന്നിലധികം പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ സമുദായകർ വോട്ട് ചെയ്യേണ്ടത് രാഷ്ട്രീയ കക്ഷിക്കാണ്. ഓരോ കക്ഷിക്കും അതിന് കിട്ടിയ വോട്ടുകളുടെ ശതമാനത്തിന് ആനുപാതികമായി ഒരു നിയമനിർമ്മാണ സഭയിൽ സീറ്റ് ലഭിക്കുന്നു. തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്കാണ് ഭൂരിപക്ഷം വോട്ട് ലഭിക്കുന്നു. ഇത് ഏതൊക്കെ രാജ്യങ്ങളിലാണ്, ഇസ്രായേൽ, നെതർലാൻഡ്. ഓക്കെ, ദെൻ നമ്മുടെ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയ്ക്ക് പല പരിഷ്കാരങ്ങളും പോരായ്മകളുണ്ട്, അതും നോക്കുക. തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കുക എന്നുള്ള ഇതുണ്ട്. എന്തായാലും ഒരു ജനറലായിട്ടുള്ള ക്വസ്റ്റ്യനാണ്, അതെന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥ കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് ആനുപാതിക പ്രാതിനിധ്യത്തിലേക്ക് മാറണം എന്നുള്ളത് ഒന്നാമത്തെ നിർദ്ദേശമാണ്.
രണ്ടാമത് പാർലമെൻറ്റിലും അസംബ്ലികളും സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തണം, പണത്തിൻ്റെ സ്വാധീനം കുറക്കണം, കുറ്റവാളികളെ സ്ഥാനാർത്ഥികളാക്കാൻ പാടില്ല, തെരഞ്ഞെടുപ്പിൽ ജാതിമത സ്വാധീനം ഒഴിവാക്കണം, അപ്പോൾ രാഷ്ട്രീയ കക്ഷികളെ നിയന്ത്രിക്കണം, ജനങ്ങൾക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകണം, തെരഞ്ഞെടുപ്പ് ചെലവുകൾ സർക്കാർ പ്രത്യേക ഫണ്ടിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇതിലെ അടുത്തതായിട്ട് നിങ്ങൾ നോക്കേണ്ടതായിട്ടുള്ള ചോദ്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അധികാരങ്ങൾ. മസ്റ്റായിട്ടും വരുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അധികാരങ്ങളും ചുമതലകളും എന്താണ്. ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ആണ്. അപ്പോൾ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലോക്സഭ, രാജ്യസഭ, നിയമസഭ എന്നിവയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുക, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരെ തെരഞ്ഞെടുക്കാറുണ്ട്, തെരഞ്ഞെടുപ്പ് നടത്തുക, തെരഞ്ഞെടുപ്പിന് ആവശ്യമായിട്ടുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുക, വോട്ടർ പട്ടിക പരിഷ്കരിക്കുക, തെരഞ്ഞെടുപ്പ് തീയതികൾ നിശ്ചയിക്കുക, തെരഞ്ഞെടുപ്പിൻ്റെ തീയതി അതുപോലെ തന്നെ വോട്ടെണ്ണൽ തീയതി ഇതെല്ലാം, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, ഫലപ്രഖ്യാപനം, ഇതൊക്കെ ഈ പ്രഖ്യാപനത്തിൽ വരുന്നതാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയ കക്ഷികൾക്ക് അംഗീകാരം നൽകുക, അവർക്ക് ചിഹ്നങ്ങൾ നൽകുക, ഇതെല്ലാം ചിഹ്നങ്ങൾ അനുവദിക്കുക, തെരഞ്ഞെടുപ്പ് ചെലവുകൾ പരിധി നിർണ്ണയിക്കുക, തർക്കങ്ങളും കേസുകളും പരിഹരിക്കുക, പെരുമാറ്റ ചട്ടം മോഡ് ഓഫ് കണ്ടക്ട് പ്രഖ്യാപിക്കുക, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനെ നിയമിക്കുക, ഇതൊക്കെയാണ് അതിൻ്റെ. ഇനി നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഓർഗൻസിൻ്റെ മൂന്ന് ഓർഗൻസ്, കാര്യനിർവഹണ വിഭാഗം, നിയമനിർമ്മാണ വിഭാഗം, ജുഡീഷ്യറി, നീതിന്യായ വിഭാഗം, ഇത് ഇതിനെയാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഓക്കെ, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവും സ്ഥിരം എക്സിക്യൂട്ടീവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്താണ്, അതുപോലെ തന്നെ സ്ഥിരം എക്സിക്യൂട്ടീവ് എന്താണ് എന്നുള്ളത് നോക്കുക. എന്താണ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്, എന്താണ് സ്ഥിരം എക്സിക്യൂട്ടീവ്, ഓക്കെ, അതെന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ തെരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരാണ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്. അതുപോലെ തന്നെ ബ്യൂറോക്രസിയാണ് ഓക്കെ, ബ്യൂറോക്രസിയാണ് ഏതിലെ സ്ഥിരം എക്സിക്യൂട്ടീവുകൾ. പിന്നെ ഇതിൽ നോക്കേണ്ടതായിട്ടുള്ള വിവിധ തരം എക്സിക്യൂട്ടീവുകൾ ഏതൊക്കെയല്ലേ, പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ്, പാർലമെൻ്ററി എക്സിക്യൂട്ടീവ്, അതുപോലെ തന്നെ സെമി പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ്, അത് മൂന്നും നോക്കുക. ഓക്കെ, പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവിന് ഉദാഹരണമാണ് USA, ബ്രസീല്. പാർലമെൻ്ററി എക്സിക്യൂട്ടീവിന് ഉദാഹരണമാണ് ഇന്ത്യ, ബ്രിട്ടൻ, ഇറ്റലി. ദെൻ അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് ഇതിന് ഉദാഹരണമാണ് ശ്രീലങ്ക, ഫ്രാൻസ്, റഷ്യ. അപ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഭരണത്തലവനും രാഷ്ട്രത്തലവനും പ്രസിഡൻ്റായിരിക്കും എന്നുള്ളതാണ്. പാർലമെൻ്ററി എക്സിക്യൂട്ടീവിൽ രാഷ്ട്രത്തലവൻ പ്രസിഡൻറ്റും രാഷ്ട്രത്തലവൻ പ്രസിഡൻറ്റും ഭരണത്തലവന് പ്രധാനമന്ത്രിയായിരിക്കും എന്നുള്ളതാണ്. ദെൻ ഓക്കെ, രാഷ്ട്രത്തലവൻ പ്രസിഡൻറ്റും ഭരണത്തലവൻ പ്രധാനമായിരിക്കുന്ന അർദ്ധ പ്രസിഡൻറ്റ്. ഈ രീതിയിൽ രാഷ്ട്രത്തലവന് ദൈനംദിന നമ്മുടെ പാർലമെൻ്ററി എക്സിക്യൂട്ടീവ് പോലെ തന്നെയാണ്, പക്ഷേ നാമമാത്രമായിട്ടുള്ള അധികാരമല്ല, പാർലമെൻ്ററി ജനാധിപത്യത്തിൽ നാമമാത്രമായിട്ടുള്ള അധികാരമാണ് പ്രസിഡൻറ്റിനുള്ളത്. പക്ഷേ സെമി പ്രസിഡൻഷ്യലിൽ രാഷ്ട്രത്തലവന് പ്രസിഡൻറ്റിന് ദൈനംദിന ഭരണത്തിൽ ഇടപെടാനുള്ള അധികാരമുണ്ട്. പ്രധാനമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും നിയമസഭയുടെ ഉത്തരവാദിത്തമുണ്ട്. അതുപോലെ തന്നെ പ്രസിഡൻറ്റിനും എന്തുണ്ട് അധികാരമുണ്ട് ആ കാര്യത്തിൽ ഇടപെടാൻ. ഇതാണ് ഈ മൂന്ന് കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ഇന്ത്യൻ സിവിൽ സർവീസിനെ കുറിച്ച്, ഓൾ ഇന്ത്യ സർവീസ്, ഇതൊക്കെ 10-ാം ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്നതാണ്. ഓൾ ഇന്ത്യ സർവീസ് എന്താ, സെൻട്രൽ സർവീസ് എന്താ, അതുപോലെ തന്നെ സംസ്ഥാന സർവീസ് എന്തൊക്കെയാണ് എന്നുള്ളത് അതിൽ പെടുന്നു, ഇത് ഏതൊക്കെയെന്ന് നോക്കി വെക്കുക. ദെൻ ഇനി സ്ഥിരം എക്സിക്യൂട്ടീവിനെ കുറിച്ച്, പെർമനൻ്റ് എക്സിക്യൂട്ടീവ്, ഓക്കെ, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവും പെർമനൻ്റ് എക്സിക്യൂട്ടീവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് നോക്കി വെക്കുക. നിയമനിർമ്മാണ സഭയിൽ നിങ്ങൾ നോക്കേണ്ടത് രാജ്യസഭയും ലോക്സഭയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അറിഞ്ഞിരിക്കണം. രാജ്യസഭ സ്ഥിരം സഭയാണ്, അംഗങ്ങളെ നിയമസഭാ അംഗങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്, പാർലമെൻറ്റിൻ്റെ ഉപരി സഭയാണ്, കാലാവധി 6 വർഷമാണ്. ലോക്സഭയാണെങ്കിൽ അധ്യക്ഷൻ, അതിൻ്റെ അധ്യക്ഷന് സ്പീക്കറാണ്. ഇവിടെ വൈസ് പ്രസിഡൻ്റ്, രാജ്യസഭയുടെ സ്പീക്കർ ആരായിരിക്കും, രാജ്യസഭാ സ്പീക്കർ വൈസ് പ്രസിഡൻ്റ് ആയിരിക്കും. അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങൾ നേരിട്ടാണ്. അതുപോലെ തന്നെ പാർലമെൻറ്റിൻ്റെ അധോ സഭയാണ്, ദെൻ കാലാവധി 5 വർഷമാണ്. ഓക്കെ, ദെൻ എന്തുകൊണ്ടാണ് ദ്വിമണ്ഡല വ്യവസ്ഥ, നിയമനിർമ്മാണ വ്യവസ്ഥ, അതായത് ലോക്സഭയും രാജ്യസഭയും എന്തിനെയാണ് വേണ്ടത്? അതായത് ഒരു വലിയ ജനാധിപത്യ രാജ്യത്തിൽ ഇത്തരത്തിലുള്ള രണ്ട് രീതിയിലുള്ള സഭ അനിവാര്യമാണ്, സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. ഇനി നിങ്ങൾ നോക്കേണ്ട രാജ്യസഭയുടെ പ്രത്യേക അധികാരം എന്തൊക്കെ,
ലോക്സഭയുടെ മാത്രം പ്രത്യേക അധികാരങ്ങൾ എന്തൊക്കെയാണ് അതൊന്ന് നോക്കി എന്തായാലും നോക്കിയിട്ട് പോകണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നോക്കേണ്ടതായിട്ടുള്ളത് ഒരു രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള നിയമം നിർമ്മിക്കുന്ന പാർലമെൻറ്റാണ്. നിയമനിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ വിവരിക്കുക. നമുക്ക് ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്ന ഒന്നാം വായന, രണ്ടാം വായന, അതുപോലെ തന്നെ കമ്മിറ്റി ഘട്ടം, റിപ്പോർട്ട് ഘട്ടം, മൂന്നാം വായന ബില്ല് അടുത്ത ഹൗസിലേക്ക് കൈമാറുന്നു. അവിടെ ഇതേ പ്രൊസീജിയർ, ഒന്നാം വായന, രണ്ടാം വായന, കമ്മിറ്റി ഘട്ടവും അതുപോലെ തന്നെ റിപ്പോർട്ട് ഘട്ടവും അത് കഴിഞ്ഞതിന് ശേഷം മൂന്നാം വായന വോട്ടിനിട്ട് പാസ്സാക്കിയാൽ നേരിട്ട് രാഷ്ട്രപതിയുടെ കയ്യിലേക്ക് ഒപ്പിന് വേണ്ടിച്ച് സാങ്ഷന് വേണ്ടിച്ച് പോകുന്നു. അപ്പോൾ അതുപോലെ തന്നെ രാഷ്ട്രപതിക്ക് ഒപ്പുവെച്ചാൽ ആ ബില്ല് നിയമമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ മണി ബില്ല് ഒഴികെയുള്ള ഓർഡിനറി ബില്ല്, സാധാരണ ബില്ലും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ല്, ഈ ഇത് രാജ്യസഭയിലോ ലോക്സഭയിലോ അവതരിപ്പിക്കാം. മണി ബില്ല് ഈസ് ദ എക്സ്ക്ലൂസീവ് പവർ ഓഫ് ലോക്സഭ. ലോക്സഭയിൽ മാത്രമേ മണി ബില്ല് അവതരിപ്പിക്കാൻ പാടുകയുള്ളൂ അല്ലെങ്കിൽ അതിനുള്ള അനുമതിയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ നോക്കേണ്ട പാർലമെൻറ്റിൻ്റെ ചുമതലകൾ നോക്കണം. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ പാർലമെൻറ്റ് നിയന്ത്രണം. പാർലമെൻറ്റ് എക്സിക്യൂട്ടീവിനെ എങ്ങനെ നിയന്ത്രിക്കുന്നു അല്ലെങ്കിൽ ലെജിസ്ലേറ്റർ എങ്ങനെ എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്നു എന്നുള്ള ചോദ്യം സ്ഥിരമായിട്ട് വരുന്നതാണ്. പാർലമെൻറ്റ് ഭരണരീതി നിയമനിർമ്മാണ സഭ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ ഉത്തരവാദിത്വം ഉറപ്പുവരുത്തുന്ന പല മാർഗങ്ങളും സ്വീകരിക്കാറുണ്ട്. അതാണ് പാർലമെൻറ്ററി നിയന്ത്രണം എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ നോക്കി വെക്കുന്നത് നന്നായിരിക്കും എന്നാണ്. മൂന്നാമത്തെ വിഭാഗമായിട്ടുള്ള ജുഡീഷ്യറിയാണ്. അപ്പോൾ ജുഡീഷ്യറിയിൽ നമ്മുടെ കാര്യം എന്തിനാണ് ഒരു സ്വതന്ത്രമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥ? അപ്പോൾ ഒരു ജനാധിപത്യ രാജ്യങ്ങളെ, ഒരു സമൂഹത്തിലെ വ്യക്തിയും 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 സമൂഹം വ്യക്തിയും സമുദായങ്ങളും അതുപോലെ തന്നെ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലും അതുപോലെ തന്നെ വ്യക്തിയും രാഷ്ട്രം തമ്മിലും വ്യക്തിയും സംസ്ഥാനം ഒക്കെ തർക്കങ്ങളുണ്ടാകും. ആ തർക്കങ്ങൾ പരിഹരിക്കാൻ ഒരു സ്വതന്ത്രമായിട്ടുള്ളൊരു ഏജൻസി നിർബന്ധമാണ്. അപ്പോൾ ആ ഒരു സ്വതന്ത്രവും നിഷ്പക്ഷമായിട്ടുള്ളൊരു ഏജൻസി ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ഉത്തരമായിട്ട് പറയുന്നത്. ഇനി നീതിന്യായ വിഭാഗത്തിന് സ്വാതന്ത്ര്യം സംരക്ഷിക്കാനുള്ള നടപടികൾ എന്തൊക്കെയെല്ലാം നീതിന്യായ വിഭാഗത്തിലെ അംഗങ്ങളെ അല്ലെങ്കിൽ ജഡ്ജിമാരെ അപ്പോയിൻമെൻ്റ് ചെയ്യുന്ന രീതി, അതുപോലെ തന്നെ അവർക്ക് നിശ്ചിതമായിട്ടുള്ള ഔദ്യോഗിക കാലാവധി നൽകുന്നത്, ദെൻ ഔദ്യോഗിക കാലാവധി നൽകുന്നത്, ദെൻ അടുത്തതായിട്ട് അതിൽ പറയുന്ന ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും തമ്മിലുള്ള വേർപെടുത്തൽ, ഇതൊക്കെയാണ് അതിൽ പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ സുപ്രീം കോടതിയുടെ അധികാര പരിധി, ഇത് ഇമ്പോർട്ടൻ്റാണ്. ഏറ്റവും കൂടുതൽ ഈ പാഠത്തു നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സുപ്രീം കോടതിയുടെ അധികാര പരിധികൾ, നാല് അധികാര പരിധികളാണുള്ളത്. തനതായിട്ടുള്ള അധികാരം, അതായത് സ്റ്റേറ്റുകൾ തമ്മിലോ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലോ, ഒരു സ്റ്റേറ്റും ഒന്നിലധികം സ്റ്റേറ്റുകൾ തമ്മിലോ, അല്ലെങ്കിൽ സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ഇത്തരത്തിലുള്ളതൊക്കെ സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിലാണ്. അതായത് രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ, ഇപ്പോൾ കേരളം തമിഴ്നാടും തമ്മിലുള്ള പ്രശ്നം വരികയാണെങ്കിൽ അത് സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിലാണ്, ഒറിജിനലായിട്ടുള്ള ജൂറിസ്ട്രിക്ഷനിലാണ്. ദെൻ അപ്പീൽ അധികാരം, നിങ്ങൾക്കറിയാം അപ്പീൽ വഴി സുപ്രീം കോടതിയിലേക്ക് എത്തുന്ന കേസുകൾ. ദെൻ ഉപദേശാധികാരം, പ്രസിഡൻറ്റിന് വേണമെങ്കിൽ ചില വിഷയങ്ങളിൽ, ചില കേസുകളിൽ സുപ്രീം കോടതിയുടെ ഉപദേശം തേടാവുന്നതാണ്. പക്ഷേ അത്തരത്തിലുള്ള ഉപദേശം കൊടുക്കണമെന്ന് സുപ്രീം കോടതിക്ക് അതിന് മറുപടി കൊടുക്കണമെന്നുള്ള വ്യവസ്ഥയൊന്നുമില്ല. പ്രസിഡൻറ്റിന് അതേ ഇത് സ്വീകരിക്കണമെന്നുള്ള വ്യവസ്ഥയില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ നേരത്തെ അതുപോലെ ആർട്ടിക്കിൾ 32 പ്രകാരം റിട്ട് അല്ലേ, റിട്ട്, അഞ്ച് റിട്ടുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ആ റിട്ടിന് മേലെ ഇന്ത്യയിലെ പൗരന്മാരുടെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയും പ്രശ്നം പരിഹാരത്തിന് ഏതൊരു വ്യക്തിക്കും സുപ്രീം കോടതിയെ സമീപിക്കാം എന്നുള്ളതാണ്. ദെൻ ഇത് നോക്കി വെക്കുക, 2 മാർക്കിന് വരും. എന്താണ് ജുഡീഷ്യൽ ആക്ടിവിസം? അതായത് സുപ്രീം കോടതി സമേതയാ കേസുകളിൽ ഇടപെടുന്നതാണ് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറഞ്ഞാണ്. പിന്നെ എന്താണ് ജുഡീഷ്യൽ റിവ്യൂ? ഇതും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. അതായത് നീതിന്യായ പുനഃപരിശോധന, പാർലമെൻറ്റും നിയമസഭകളും പാസ്സാക്കുന്ന നിയമങ്ങൾ ഭരണഘടനാപരമായിട്ടുള്ള സാധുത പരിശോധിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയും ഹൈക്കോടതിയുടെയും അധികാരത്തിനാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അത് നോക്കുക, അതുള്ളൂ. ഇനി ഇതിൽ ഫെഡറലിസം എന്നുള്ള പാഠമാണ്. എന്താണ് ഫെഡറലിസം? ഫെഡറലിസം എന്ന് പറഞ്ഞാൽ കേന്ദ്ര തലത്തിലൊരു ഭരണവും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലൊരു ഭരണവും ഉള്ളതാണ് നമുക്ക് സാധാരണ. അപ്പോൾ ഇതിൽ ഏറ്റവും നിങ്ങൾ നോക്കേണ്ടത് യൂണിയൻ ലിസ്റ്റ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊന്ന് നോക്കിയ സംസ്ഥാന ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റിൽ നിയമനിർമ്മാണം നടത്താനുള്ള എക്സ്ക്ലൂസീവ് പവർ കേന്ദ്രത്തിനാണ്. സംസ്ഥാന ലിസ്റ്റിലുള്ള കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കാണ്. കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുപേർക്കും അധികാരങ്ങൾ അല്ലെങ്കിൽ നിയമനിർമ്മാണം നടത്താൻ രണ്ടുപേർക്കും അവകാശങ്ങളുണ്ട് എന്നുള്ളതാണ്.
ഇപ്പോൾ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകളൊക്കെ നോക്കാം. പിന്നെ ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ സവിശേഷത, ഇന്ത്യയിൽ ശക്തമായിട്ടുള്ള ഒരു കേന്ദ്ര ഗവൺമെൻറ് കൂടിയ ഫെഡറലിസം വേണമെന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, വിഘടിച്ച് പോകാതിരിക്കാൻ എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റിൽ ആൻസർ ചെയ്താൽ മതി എന്നുള്ള. ഓക്കെ, ഇനി ഇതിൽ പ്രാദേശിക ഗവൺമെൻറ്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റാണ്. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് വരുന്നത് 1993 93-ലെ 73-74 ഭരണഘടനാ ഭേദഗതി. 73-ാം ഭേദഗതി ഓർത്ത് വെക്കുക, പഞ്ചായത്ത് രാജ്. 74 നഗരപാലിക. ഓക്കെ, അതുപോലെ തന്നെ 1989 തദ്ദേശ ഗവൺമെൻറ്റുകൾക്ക് ഭരണഘടനാപരമായിട്ടുള്ള അധികാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് പി കെ തുങ്കം കമ്മിറ്റി എന്നുള്ളത് നമ്മൾ അറിയുന്നതാണ്. അപ്പോൾ ഇതിലേറ്റവും ഇതാണ് 73-74 ഭേദഗതികൾ കൊണ്ടുവന്ന മാറ്റമെന്ന് ആണ് ചരിത്രത്തിലെ ഒരു നായികക്കല്ലാണ്. അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളും നഗരപ്രദേശങ്ങളും പ്രാദേശിക ഗവൺമെൻറ്റിനെ സംബന്ധിച്ചാണ് 73-74 92-ലെ പാർലമെൻറ്റിൽ അംഗീകാരം കിട്ടി, ഒക്കെ പാസ്സാക്കി. 93 മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നു എന്നാണ്. കൊണ്ടുവന്നുള്ള മാറ്റം, ത്രിതല ഘടന നിലവിൽ വന്നു. അതായത് പഞ്ചായത്ത് രാജ് സംവിധാനം വഴിയാണെങ്കിൽ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ഓക്കെ, ഇതാണ് ത്രിതല പഞ്ചായത്ത് എന്നുള്ളത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് സംവിധാനം വന്ന ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതിനു വേണ്ടിയിട്ട് നിയമിതനായി. അതുപോലെ തന്നെ സംവരണം, സ്ത്രീകൾക്കുള്ള സംവരണം, പട്ടികജാതി പട്ടിക വർഗ്ഗക്കാർക്കുള്ള സംവരണം, അതുപോലെ തന്നെ വിഷയം കൊണ്ട് കൈമാറ്റം സംസ്ഥാന ലിസ്റ്റിൽ നിന്ന്, സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന്. ഓക്കെ, ചില വിഷയങ്ങൾ 30 സബ്ജക്റ്റുകൾ, നിയമനിർമ്മാണം നടത്തുന്നത് ആർക്ക് കൈമാറി? നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിന് കൈമാറി എന്നുള്ളതാണ്. ഇതൊക്കെയാണ് അതിലുള്ളത്. ഇനി ഭരണഘടന ഒരു സജീവ പ്രമാണം എന്നുള്ളത് അല്ലേ, നമ്മൾ ഒരു ലിവിങ് ഡോക്യുമെൻ്റാണ്. ലിവിങ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ അതിപ്പോഴും നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന് വരുന്ന മാറ്റങ്ങൾ, അപ്ഡേഷൻ വരുത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതിനുള്ള വകുപ്പാണ് നമ്മൾ ആർട്ടിക്കിൾ 368 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ഭരണഘടനാ ഭേദഗതി നടന്നിട്ടുള്ളതാണ് 42-ാമത്തെ ഭരണഘടനാ ഭേദഗതി 1976. ഓക്കെ, അത് ഓർത്ത് വെക്കുക, ഏറ്റവും കൂടുതൽ ഭരണഘടനാ ഭേദഗതി വന്നിട്ടുള്ളത്. ഓക്കെ, കേശവാനന്ദ് ഭാരതി കേസ് നോക്കുക. ഇനി ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതിക്കുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെ എന്നുള്ളത് അത് നോക്കുക. അതായത് ചില ഭരണഘടനാ ഭേദഗതികളെ എന്ത് ചെയ്യാൻ പറ്റും? പാർലമെൻറ്റിന് കേവല ഭൂരിപക്ഷത്തോടു കൂടി ഭേദഗതി ചെയ്യാൻ പറ്റും. ചില ഭേദഗതികൾ എന്ത് ചെയ്യാൻ പറ്റും? പ്രത്യേക ഭൂരിപക്ഷത്തോടു കൂടി ഭേദഗതി ചെയ്യാൻ പറ്റും. ചില ഭേദഗതികൾ പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം എന്ത് വേണം? പദ്ധതി സംസ്ഥാനം കൂടെ അംഗീകാരം കൂടി വേണം എന്നുള്ള. അപ്പോൾ ഈ രീതിയിലുള്ള മൂന്ന് ഇതാണ് ഇതിൽ വേണ്ടത്. ഓക്കെ, അതെന്താണ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കി വെക്കുക. ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് ഭരണഘടനയുടെ തത്വശാസ്ത്രമാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ തത്വശാസ്ത്രം എന്നുള്ള രീതിയിൽ പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെയുള്ള ഏതെങ്കിലും മൂന്ന് വിമർശനം ഇത് നോക്കി എന്തായാലും പോകണം. ഇത് ഒതുക്കമില്ലാത്തതാണ്, ലെങ്തിയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ വിമർശനം. അതുപോലെ തന്നെ പ്രാതിനിധ്യമില്ലാത്തത്, ഈ ഭരണഘടന ഉണ്ടാക്കിയ സമയത്ത് വരേണ്യവർഗം, ഏറ്റവും വിവരവും വിദ്യാഭ്യാസമുള്ളവർ മാത്രമാണ് ഈ ഭരണഘടനാ നിർമ്മാണ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ്. എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളൊരു വിമർശനമാണ്. മൂന്നാമത്തെ, ഇത് വൈദേശിക പ്രമാണമാണ്, വിദേശത്തു നിന്ന് നമ്മൾ ധാരാളം കടമെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഭരണഘടന എന്നത് ഒരു കൂട്ടം നിയമമല്ല, അതൊരു തത്വശാസ്ത്ര സംഹിതയാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ തത്വശാസ്ത്രം വിശകലനം ചെയ്യുക എന്ന് പറയുക, അത് ഇതിലെ ഇതിൻ്റെ മെയിൻ പോയിൻ്റ് അതാണ്. വ്യക്തി സ്വാതന്ത്ര്യം, മൗലികാവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സാമൂഹ്യ നീതി ഉറപ്പു വരുത്തുന്നുണ്ട്. ഓക്കെ, ഇന്ത്യൻ നിലനിന്നിരുന്ന അനാചാരങ്ങൾ സമത്വം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അനാചാരങ്ങളും മറ്റും ഐത്തം മറ്റുമൊക്കെ നിരോധിച്ചിട്ട് നിയമം മൂലം അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആർട്ടിക്കിൾ 17. ദെൻ വൈവിധ്യങ്ങളുടെയും ന്യൂനപക്ഷങ്ങളുടെയും അവകാശങ്ങൾ ബഹുമാനിക്കുക. ഇന്ത്യയിലെ വൈവിധ്യങ്ങളുടെ നാടാണ്, അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ 29. ഓക്കെ, 29-30 സാംസ്കാരിക വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മതേതരത്വം, ഇന്ത്യൻ മതേതരത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അത് എല്ലാവരെയും എല്ലാ മതത്തിൻ്റെ കാര്യങ്ങളും ഒരുപോലെ ഇടപെടുന്ന രീതിയാണ്. വെസ്റ്റേൺ മതേതരത്വം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും എല്ലാ മതത്തിൽ നിന്ന് ഒരു മതത്തിൻ്റെ കാര്യത്തിലും ഇടപെടാതെ ഗവൺമെൻറ് മാറി നിൽക്കുന്നതാണ് വെസ്റ്റേൺ. പക്ഷേ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ രാഷ്ട്രം ഇടപെടുന്ന രീതിയാണ് ഇന്ത്യൻ മോഡൽ ഓഫ് സെക്യുലറിസം എന്നുള്ളത്. അതുപോലെ തന്നെ സാർവത്രിക വോട്ടവകാശം, 18 വയസ്സായിട്ടുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും രാഷ്ട്രീയ കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിനും സർക്കാർ പദവികളിൽ വഹിക്കുന്നതിനും അവകാശമുണ്ട്. പ്രായപൂർത്തിയായ സ്ത്രീക്കും പുരുഷനും സഭകളിലേക്ക്, നിയമനിർമ്മാണ സഭകളിലേക്ക് മത്സരിക്കാനും അതുപോലെ തന്നെ വോട്ടവകാശത്തിനും
ദേശീയ സ്വത്വം, അതുപോലെ തന്നെ ഫെഡറലിസം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത് ജസ്റ്റ് ഒന്നും കൂടി നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനുള്ള അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോയത്. കൂടുതൽ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടത് കൊണ്ടാണ്. നന്നായിട്ട് പരീക്ഷ ചെയ്ത ഓൾ ദി ബെസ്റ്റ്.